എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ മുമ്പിൽ രണ്ട് തരം ശാസ്ത്രങ്ങൾ, രണ്ട് തരം സയൻസുകളുണ്ട്. ഒന്ന് മെറ്റീരിയൽ സയൻസാണ്, വേറൊന്ന് സ്പിരിച്വൽ സയൻസാണ്. എന്താണ് മെറ്റീരിയൽ, എന്താണ് സ്പിരിച്വൽ, അല്ലെ എന്താണ് പദാർത്ഥം, എന്താണ് ആത്മാവ്? പദാർത്ഥം നമുക്ക് പുറത്തുള്ളതാണ്, ആത്മാവ് നമ്മൾ തന്നെയാണ്. അപ്പം നമ്മളെക്കുറിച്ചുള്ള പഠനമാണ് ആത്മജ്ഞാനം, നമ്മുടെ പുറത്തുള്ളതിനെക്കുറിച്ചുള്ള പഠനമാണ് പദാർത്ഥജ്ഞാനം. അപ്പോൾ നമ്മൾ എത്ര പദാർത്ഥജ്ഞാനം നേടിയാലും നമ്മളെ അറിയാതെ നമ്മൾ എന്തെങ്കിലും നേടിയിട്ട് കാര്യമുണ്ടോ? ഞാൻ എന്നെ ഇതുവരെ അറിഞ്ഞിട്ടില്ല, ഞാൻ ലോകത്തെ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അറിയുന്ന ആൾ ആരാണെന്ന് അറിയുന്നില്ല, അറിയുന്ന ആളെ അറിയാതെ പിന്നെ എന്തറിഞ്ഞിട്ട് കാര്യമുണ്ടോ? അപ്പോൾ അറിയുന്ന ആളെ അറിയണ്ടേ? അതുകൊണ്ട് പദാർത്ഥജ്ഞാനം വേണ്ടായെന്നല്ല, പദാർത്ഥജ്ഞാനം വേണ്ടതാണ്, നമ്മുടെ ചുറ്റുപാടിനെ നമ്മൾ അറിയണം. പക്ഷെ നമ്മളെ അറിയാതെ നമ്മുടെ ചുറ്റുപാടിനെ അറിഞ്ഞിട്ട് കാര്യമുണ്ടോ? അപ്പം നമ്മളെ അറിയാനുള്ള മാർഗമാണ് നമ്മളെക്കുറിച്ച് നമ്മൾ അന്വേഷിക്കുക. അപ്പം നമ്മൾ അന്വേഷിക്കേണ്ട ഒരു ചോദ്യമാണ് ഹുവാമായി, ഞാൻ ആരാണ്? അപ്പം ഞാൻ ആരാണ് എന്നുള്ള ചോദ്യത്തിൽ നിന്നാണ് നമ്മൾ ആത്മജ്ഞാനത്തിലെത്തേണ്ടത്. അപ്പം ഞാൻ ആരാണെന്ന് ചോദിക്കുമ്പോൾ, ഞാൻ എന്നെ ഒന്ന് പരിശോധിക്കുമ്പോൾ, ആത്മാവിനെയും ശരീരത്തെയും പരിശോധിക്കുമ്പോൾ, ആത്മാവിൻ്റെ പ്രത്യേകതകൾ ആദ്യം മനസ്സിലാക്കണം. ആത്മാവ് നിത്യവസ്തുവാണ്, ആത്മാവ് നിത്യവസ്തുവാണെന്നറിയണം. ശരീരം അനിത്യമാണ്, ശരീരങ്ങൾ അനിത്യങ്ങൾ, ഐശ്വര്യം നശ്വരം തടം, അടുത്തുണ്ട് എപ്പോഴും മൃത്യു, നേടേണ്ടത് പുണ്യമാണ്. ശരീരം നിത്യമല്ലാത്തതാണ്, ആത്മാവ് നിത്യമാണ്. പിന്നെ ശരീരവുമായി ബന്ധപ്പെട്ട് നമ്മൾ നേടുന്ന ഐശ്വര്യങ്ങളെല്ലാം, ശരീരങ്ങൾ അനിത്യങ്ങൾ, ഐശ്വര്യം നശ്വരം തടം, ആ ഐശ്വര്യം നശിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ശരീരങ്ങൾ അനിത്യങ്ങൾ, ഐശ്വര്യം നശ്വരം തടം, അടുത്തുണ്ട് എപ്പോഴും മൃത്യു, ഏത് നിമിഷവും നമുക്ക് മരിച്ചു പോകാം. അപ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ നിലനിൽപ്പ് എന്ന് പറയുന്നത് മരണം വരെയാണ്. നേടേണ്ടത് പുണ്യമാണ്, നമ്മൾ നേടേണ്ടത് പുണ്യമാണെന്ന് പറയുന്നു. അപ്പോൾ മനുഷ്യനെ സംബന്ധിക്കുന്ന പുണ്യം അവനെ അറിയുക എന്നുള്ളതാണ്. അവൻ്റെ സ്വരൂപത്തെ അറിയുക, അവൻ്റെ ആത്മാവിനെ അറിയുക, അവനെ അറിയുക, ഇതൊക്കെയാണ് മനുഷ്യൻ്റെ പുണ്യം. അപ്പോൾ ഇത് മനുഷ്യന് മാത്രം ദൈവദത്തമായി ലഭിച്ചിട്ടുള്ള ഒരു ആനുകൂല്യമാണ്, അവനെ അറിയാനുള്ളൊരു സാധ്യത. ഈ സാധ്യതയെ അവൻ പ്രയോജനപ്പെടുത്തുമ്പോൾ അവൻ ഓരോന്നായിട്ട് തേടിപ്പോവുകയാണ്. ആത്മാവിൻ്റെ സ്വഭാവം എന്താണെന്ന് മനസ്സിലായി, ആത്മാവ് നിത്യവസ്തുവാണ്. ഇപ്പോൾ ശരീരവുമായിട്ട് ഒന്ന് താരതമ്യം ചെയ്യുമ്പോൾ, അതായത് മാത്യു അർണോൾഡ് എന്ന ഇംഗ്ലീഷുകാരൻ സാഹിത്യത്തിൽ പഠിക്കാനായിട്ടൊരു മെത്തേഡ് പറഞ്ഞു, അതിനെ ടച്ച്സ്റ്റോൺ മെത്തേഡ് എന്നാണ് പറയുന്നത്. ടച്ച്സ്റ്റോൺ മെത്തേഡ്, അതുപോലെ നമുക്ക് വേണ്ട ഒരു ടച്ച്സ്റ്റോൺ മെത്തേഡാണ് ആത്മാവും ശരീരവുമായിട്ടൊന്ന് ചേർത്ത് വയ്ക്കുക. എന്നിട്ട് ആത്മാവ് എന്താണ്, ശരീരം എന്താണെന്ന് പഠിക്കാൻ ശ്രമിക്കുമ്പോൾ ആത്മാവിൻ്റെ സ്വഭാവം ആദ്യം പറഞ്ഞു, ആത്മാവ് നിത്യവസ്തുവാണ്, ശരീരം അനിത്യമാണ്. അപ്പോൾ ഈ ശരീരത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് മൂന്ന് ശരീരങ്ങളുണ്ട്, സ്ഥൂലശരീരം, സൂക്ഷ്മ ശരീരം, കാരണ ശരീരം. ഈ മൂന്ന് ശരീരവും അനിത്യമാണ്, നിത്യമല്ല. സ്ഥൂലശരീരം നിത്യമല്ല, സൂക്ഷ്മശരീരം നിത്യമല്ല, കാരണശരീരവും നിത്യമല്ല, ഇതെല്ലാം അനിത്യമാണ്. അപ്പോൾ കാരണശരീരത്തെ വാസനകളെന്ന് പറയാം, വാസനയിൽ നിന്നാണ് പിന്നീട് സൂക്ഷ്മ ശരീരമായ മനസ്സുണ്ടായി വന്നിരിക്കുന്നത്. ആ മനസ്സിൻ്റെ പ്രവർത്തനം അനുസരിച്ചാണ് സ്ഥൂല ശരീരം പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഏറ്റവും സൂക്ഷ്മമായ വാസനയാകട്ടെ, വാസനയെ തുടർന്നുണ്ടാകുന്ന മനസ്സാകട്ടെ, മനസ്സിനെ തുടർന്നുണ്ടാകുന്ന ശരീരമാകട്ടെ, ഇതെല്ലാം തന്നെ നിത്യവസ്തു അല്ല, ഇതെല്ലാം ഉണ്ടായി നിലനിന്ന് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതിനൊന്നും സ്ഥായീഭാവമില്ല. അപ്പോൾ സ്ഥായീഭാവമുള്ളത് ഈ മൂന്ന് അവസ്ഥ, നമ്മളിൽ മൂന്ന് അവസ്ഥകളുണ്ട്, ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി എന്ന മൂന്ന് അവസ്ഥകളുണ്ട്. ഉണർന്നിരിക്കുന്ന അവസ്ഥ, സ്വപ്നത്തിലേക്ക് പോകുന്ന അവസ്ഥ, ഗാഢനിദ്ര, ഈ മൂന്ന് അവസ്ഥകളുണ്ട്. അതാണ് മൂന്നവസ്ഥകളെന്ന് പറയുന്നത്. ജാഗ്രതാണ്, സ്വപ്നമാണ്, സുഷുപ്തിയാണ്. ഈ മൂന്നവസ്ഥകളിലും നമ്മളിലൊരു വിറ്റ്നസ് ഉണ്ട്, ഒരു സാക്ഷിയുണ്ട്. ആ സാക്ഷിയാണ് ബോധമെന്ന് പറയുന്നത്, ആ സാക്ഷിയാണ് ആത്മാവെന്ന് പറയുന്നത്. അപ്പോൾ സാക്ഷി എപ്പോഴും ഉണ്ട്, ആ സാക്ഷിയെ നമുക്ക് തുരീയമായി കാണാം, നാലാമത്തെ അവസ്ഥയായി കാണാം. ഈ തുരീയമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ സ്വരൂപം, ആ സ്വരൂപത്തെയാണ് നമ്മൾ അറിയേണ്ടത്. അപ്പോൾ
സ്ഥൂലശരീരമാകട്ടെ സൂക്ഷ്മശരീരമാകട്ടെ കാരണശരീരമാകട്ടെ ഇതൊക്കെ നമ്മൾ പരിശോധിക്കുമ്പോൾ ഇതൊക്കെ അന്വേഷിച്ച് പരിശോധിക്കുമ്പോൾ ഇതൊന്നും തന്നെ നിത്യമല്ല എന്നറിയുന്നു. അതിനായിട്ട് നമുക്ക് വേണ്ടതാണ് നിത്യാനിത്യ വസ്തു വിവേകം. നിത്യമെന്ത് അനിത്യമെന്ത് എന്ന വസ്തുവിനെ വിവേചിച്ചറിയുക. വിവേചിച്ചറിയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് ആത്മാവ് മാത്രമേ നിത്യമായിട്ടുള്ളൂ, ബാക്കിയെല്ലാം അനിത്യമാണ്. ഈ അറിവിൽ നമ്മൾ എത്തുകയാണ് വേണ്ടത്. ഈ അറിവിലെത്തുമ്പോൾ നമ്മൾ നമ്മളെ അറിഞ്ഞു, നമ്മളെ നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ ആ നമ്മളെ മനസ്സിലാക്കലാണ് വേണ്ടത്, അതാണ് ആത്മജ്ഞാനം. ആ മനസ്സിലാക്കലിന് ശേഷം ഈ ലോകത്തെ അറിയുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്താണ്? നമ്മളെ അറിയാതെ ലോകത്തെ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളെ അറിയാതെ ലോകത്തെ അറിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ലോകത്തെ നോളജ് കൂടി വരുന്നു, വിസ്ഡം ഉണ്ടാകുന്നില്ല. വിസ്ഡം ഉണ്ടാകണമെങ്കിൽ നമ്മൾ യഥാർത്ഥ ബോധത്തിലെത്തണം, ശരിയായ ബോധത്തിലെത്തണം. ഇപ്പോൾ നമ്മുടെ ബോധം ദേഹാഭിമാനത്തിൽ നിന്നുണ്ടായിരിക്കുന്നതാണ്. ദേഹാഭിമാനമാണ് നമ്മളെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ദേഹാഭിമാനം മിഥ്യാബോധമാണ്, നമുക്ക് വേണ്ടത് ആത്മബോധമാണ്. അപ്പോൾ ദേഹാഭിമാനത്തിൽ നിന്ന് ആത്മബോധത്തിലേക്ക് എത്തണം, അപ്പോഴേ നമുക്ക് ശരിയായ ബോധം ഉണ്ടാകുന്നുള്ളൂ. ആ ബോധമാണ് ആത്മജ്ഞാനം. അപ്പോൾ ആത്മജ്ഞാനമാണ് ഭാരതത്തിൻ്റെ സംഭാവന. അതിലേക്ക് നമ്മൾ വരിക, നമ്മളെ അറിയുക, തുടർന്ന് ലോകത്തെ അറിയുക. അപ്പോൾ ഇത്രയും സമയം എന്നോട് സഹകരിച്ച എല്ലാവർക്കും നന്ദി പറയുന്നു. നിങ്ങളോട് സംസാരിക്കാനുള്ള അവസരം ഒരുക്കുന്ന ദൈവത്തിനും ഗുരുവിനും നന്ദി പറയുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.